ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. മർത്തോമ സൺഡസ്കൂൾ സമാജം കൊട്ടാരക്കര പൊന്നൂർ ഭദ്രാസനം ഓൺലൈൻ സൺഡസ്കൂൾ ക്ലാസ്സിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് ജ്യേഷ്ഠ വകുപ്പിലെ 6-ാം അധ്യായമാണ്. പാഠത്തിൻ്റെ പേര് വഴിയും സത്യവും ജീവനും. 1-ഉം 2-ഉം ആഴ്ചകൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ടത്രേ ആഗ്രഹിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു കൊറോണ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. എങ്ങും ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഒരുപാട് വാർത്തകൾ നമ്മെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയാലും വാർത്താമാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഒരുപാട് വാർത്തകൾ ഞാനും നിങ്ങളും ദിവസം പ്രതി കേൾക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് കേട്ട ഒരു വാർത്തയാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊറോണ വൈറസിനെ വ്യാപിപ്പിക്കുവാനായിട്ടുള്ള കാരണം ഒരുപാട് സാനിറ്റൈസറും മാസ്കുകളും ആഗോള കമ്പോളത്തിലേക്ക് വിൽക്കുവാനായിട്ടാണ് എന്നുള്ള ഒരു വാർത്ത ഞാനും നിങ്ങളും അടുത്തിടയ്ക്ക് കേൾക്കുകയുണ്ടായി. ഈ വാർത്തയുടെ വസ്തുത എന്താണ് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല. എങ്കിലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാർഗം എന്ത് തന്നെയായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നാണ്. ഒരുപാട് സാനിറ്റൈസറും മാസ്കുകളും ലോകത്തിൻ്റെ കമ്പോളത്തിലേക്ക് വിറ്റ് ഒരുപാട് കാശ് സ്വരൂപിക്കുക, പക്ഷെ അതിനുവേണ്ടി സ്വീകരിച്ച മാർഗം ഏതാണ്? ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തുന്ന കൊറോണ വൈറസിനെ ഈ ലോകരാജ്യങ്ങൾക്കൊക്കെയും നൽകുക എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഞാനും നിങ്ങളും മാർഗവും ലക്ഷ്യവും ഒരുപോലെ കൊണ്ടുപോകേണ്ടത് എന്നിൻ്റെ ആവശ്യകതയാണ്. അതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പലപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഈ പാഠഭാഗം ക്രമപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായവും 14-ാം അധ്യായവും ക്രോഡീകരിച്ചു കൊണ്ടാണ്. 13-ാം അധ്യായം എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, പെസഹാ പെരുന്നാളിന് മുൻപ് തന്നെ ഈ ലോകം വിട്ടു പോകേണ്ടി വരും എന്ന് അറിഞ്ഞ യേശു ശിഷ്യന്മാരുമായിട്ടുള്ള തൻ്റെ അവസാനത്തെ സംഭാഷണം നടത്തുന്നതാണ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. 14-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ പാഠം യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി 4 ചോദ്യങ്ങളാണ് ആദ്യം പഠിക്കുവാനായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ 4 ചോദ്യങ്ങൾ ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം പാഠം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ടത്രേ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ചോദ്യങ്ങളിൽ 1-ാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ആ ഭാഗം നമ്മൾ മനസ്സിരുത്തി വായിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. യേശു അപ്പച്ചന് ഒരു വലിയ ഉറപ്പാണ്, ഞാൻ ഇവിടം വിട്ടു പോയാലും എൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു വാസസ്ഥലമുണ്ട് എന്നുള്ള ഉറപ്പ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളത്. ഒരു ഉറപ്പ് കൂടിയുണ്ട്, ഞാൻ നിങ്ങൾക്കും സ്ഥലമൊരുക്കും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലവും ഞാൻ ഒരുക്കുമെന്ന് യേശു അപ്പച്ചൻ ശിഷ്യന്മാരുമായി പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർക്ക് യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ എന്തൊക്കെ ചിന്താകുഴപ്പങ്ങളാണ് ഉണ്ടായി എന്നുള്ളതാണ്. 2 ചിന്താകുഴപ്പങ്ങൾ ഉണ്ടായതായിട്ടാണ് 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 4-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അക്കാലഘട്ടത്തിൽ സുപരിചിതമല്ലാത്തൊരു കാര്യമാണ് വീണ്ടും വരിക എന്നുള്ളത്. പിന്നെയും വരിക എന്നുള്ളത് അക്കാലഘട്ടത്തിൽ സുപരിചിതമായ ഒരു കാര്യമേ അല്ല. കാരണം എന്താണ്? മരിച്ച് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു വ്യക്തി വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും വരിക എന്നുള്ളത് ശിഷ്യന്മാരെ ഒരുപാട് ചിന്താകുലത്തിൽ ആക്കിയതാണ്. 2-ാമത് ഒരു കാര്യം കൂടിയുണ്ട്, 14-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും, ഞാൻ പോകുന്ന വഴി, എങ്ങനെയാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ള വഴിയും ശിഷ്യന്മാർക്ക് ഒരുപാട് ചിന്താകുഴപ്പത്തിലാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന തോമസ് അപ്പോസ്തലൻ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്താണ് എന്നുള്ളതാണ്.
ആ ചോദ്യം നമുക്കറിയാം. ഏ തോമസ് യേശുവിനോട് പറയുകയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ പോകുന്ന വഴി എങ്ങനെ അറിയും? ഒരു വളരെ വലിയ ചോദ്യമാണ് യേശുവിനോട് ആര് ചോദിക്കുന്നത്? തോമസ് ചോദിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ആഴ്ചയിലെ അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, വിനയപ്പെട്ട് ചോദിക്കുന്ന ഒരു തോമസിനെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വളരെ വലിയ സ്യൂഡമായിട്ടുള്ള ഒരു ഇമേജ് ഈ ലോകത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളും അതുപോലെയൊക്കെ അല്ല എങ്കിലും ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി ഈ ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയിലൊരു ഇമേജ്, സമൂഹത്തിലൊരു ഇമേജ്, കോളേജുകളിലൊരു ഇമേജ്, ഇതുപോലെ വിവിധ ഇമേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഇമേജുകളെല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നുള്ള ഒരു ചിന്താഗതി കൂടി ഈ തോമസ് അപ്പോസ്തലൻ്റെ വാക്കിൽ നിന്ന് കിട്ടും. അവൻ അവിടെ വിനയപ്പെട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് കാര്യം മനസ്സിലായില്ല, നീ എവിടെ പോകുന്നു എന്നും അവിടേക്ക് പോകുവാനുള്ള വഴി ഏതെന്നും അവനോട് ചോദിക്കുന്ന ഒരു തോമസിനെ കാണുവാനായിട്ട് സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സുപരിചിതമാണ്, അതിന് യേശു കൊടുത്ത മറുപടി എന്താണ് എന്നുള്ളതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള മറുപടി അവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാല് ചോദ്യങ്ങളും ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആഴത്തിൽ അത് വായിച്ച് മനസ്സിലാക്കി ആ ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഈ പാഠം ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായി ക്രിസ്തുവിനെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. 13 അധ്യായത്തിൽ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചു എങ്കിൽ 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് കാര്യങ്ങളിലൂടെ യേശു എപ്രകാരമാണ് വഴിയും എപ്രകാരമാണ് സത്യമായി തീരുന്നത് എപ്രകാരമാണ് ജീവനുള്ളതായി തീരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ പാഠം യഥാർത്ഥമായി അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, യേശു എപ്രകാരമാണ് വഴി ആയിത്തീരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് കൊട്ടാരക്കര. ഈ സ്ഥലത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരുപാട് വഴികൾ എനിക്കും നിങ്ങൾക്കും അറിയാം. അങ്ങനെയാകുന്നെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന യഥാർത്ഥമായ വഴിയെ തിരിച്ചറിയുന്നതിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു മാർഗം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം യേശുവപ്പത്തിൻ്റെ വഴി ഇടുങ്ങിയ വഴിയാണ്, ഒരുപാട് ദുഃഖങ്ങൾ നേരിട്ട വഴിയാണ്, ഒരുപാട് വേദനകൾ നേരിട്ട വഴിയാണ്, യാതനകൾ നിറഞ്ഞ വഴിയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളൊക്കെ ഇന്ന് സുഖത്തോടെ ജീവിക്കുമ്പോൾ യേശുവപ്പച്ചൻ ജീവിച്ചതുപോലെ ഈ സമൂഹത്തിൽ വേദന അനുഭവിച്ചവരെ കരുതുന്നതിലൂടെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതിലൂടെയും യഥാർത്ഥ വഴി മനസ്സിലാക്കി പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാര്യം കൂടിയുണ്ട്, യേശുവപ്പച്ചൻ വഴി മാത്രമല്ല ഒരു നല്ല വഴികാട്ടി കൂടിയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ ലോകത്തിൽ ശരിയായ വിധത്തിൽ ഏത് വഴിയിലൂടെ നടക്കണമെന്നുള്ള കാര്യം യേശുവപ്പച്ചൻ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. അവൻ കാട്ടിത്തന്ന വഴിയിലൂടെ ഞാനും നിങ്ങളും പിന്തുടരുന്നുണ്ട് എങ്കിൽ ശരിയായി യേശുവിൻ്റെ വഴിയിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ള കാര്യം ഒരു വാസ്തവമാണ്. അതുകൊണ്ട് യേശു വഴി മാത്രമല്ല വഴികാട്ടി കൂടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. രണ്ടാമതായിട്ട് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു എപ്രകാരമാണ് സത്യമായി തീരുന്നത് എന്നുള്ളതാണ്. യേശു എപ്രകാരമായിട്ട് സത്യമായിത്തീരുന്നത്, ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. യേശു എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നോ, എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് എന്നുള്ള കാര്യം പലപ്പോഴും പല കുഞ്ഞുങ്ങളും ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പഴയ നിയമ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരു രക്ഷകൻ അവതരിക്കുമെന്നുള്ള കാര്യം ആ കാലഘട്ടത്തിൽ നിന്ന ഒരു സന്ദേശമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ സന്ദേശം നിവൃത്തിയാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ സത്യം ഗ്രഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥമായി യേശുവിനെ അറിയുക എന്നുള്ളത്. ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. അവൻ ഈ ലോകത്തിൽ വന്നു എന്നും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിലേറി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ആളത്തെ അംഗീകരിക്കുന്നതുമാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം മനസ്സിലാക്കൽ. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യേശു ക്രിസ്തു എപ്രകാരമാണ് ജീവനായിത്തീരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ലോകം ഒരുപാട് പാപങ്ങൾ നിറഞ്ഞതാണ്. നമ്മളും പലവിധമായ പാപങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായ പാപങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊള്ളുക, ആ പാപങ്ങളിൽ മുഴുകി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മരിച്ച അവസ്ഥയിലേക്ക് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോകുന്നുണ്ട്. മരിച്ച അവസ്ഥയിലിരുന്ന എനിക്കും നിങ്ങൾ
ജനതകൾക്കും പുതിയ ജീവനെ പ്രദാനം ചെയ്ത് പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ജീവദായക ശുശ്രൂഷ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപഭംഗിരമാകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയായ യേശു ക്രിസ്തുവിനെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ആ പാപത്തിൽ നിന്നൊരു വിടുതൽ നേടിയതിനു ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ജീവൻ പകർന്നെടുക്കുന്നതായി തീരണം നമ്മുടെ ജീവിതം. മാത്രമല്ല, നമ്മൾ പകരുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ഇടയിലേക്ക് ആ ജീവനെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അത്തരത്തിൽ യേശു ക്രിസ്തു വഴിയാണ്, സത്യമാണ്, ജീവനാണ് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് എന്നിൻ്റെ ആവശ്യകതയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ പാഠം പഠിച്ചതിലൂടെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്ന അനുഭവം എന്താണ്? നമ്മൾ പറഞ്ഞു, വഴിയാകുന്ന യേശുവിനെ മനസ്സിലാക്കുക. അതായത് എന്ത് ചെയ്യുക? അവനിൽ വിശ്വസിക്കുക, അവനെ സ്വന്തം രക്ഷിതാവായിട്ട് ഏറ്റുപറയുക, ആ സത്യത്തെ അംഗീകരിക്കുക, അവനോടൊപ്പം അവൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ലോക ജീവിതം മറ്റുള്ളവർക്കും സമൂഹത്തിനും ഇടവകയ്ക്കുമൊക്കെ പ്രയോജനമുള്ള ജീവിതങ്ങളാക്കി തീർത്തതിന് ശേഷം യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലുള്ള ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ളൊരു ആഹ്വാനമാണ് ഈ പാഠത്തിലൂടെ ലഭിക്കുന്നത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അത്തരത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം. ഒരിക്കൽ ഞാനും യേശു അപ്പച്ചനോടൊപ്പം പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുമെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഇടയാകണം. അത്തരത്തിലുള്ള നല്ല ജീവിതങ്ങളാക്കി തീർക്കുവാനായിട്ട് ഈ പാഠം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് ജനറൽ സെൻസിലുള്ള ക്വസ്റ്റ്യൻ അവിടെ കാണുവാനായിട്ട് സാധിക്കും. മദർ തെരേസയും മെറിൻ ടെന്നി എന്ന് പറയുന്ന ആളുടെയും നല്ല രണ്ട് ചിന്തകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി ഈ പാഠത്തെ വിശകലനം ചെയ്ത് യേശു എപ്രകാരം വഴിയായി തീർന്നു, അവരുടെ ജീവിതത്തിൽ യേശു എപ്രകാരം സത്യമായി തീർന്നു, അവരുടെ ജീവിതത്തിൽ എപ്രകാരം ജീവനായി തീർന്നു എന്നുള്ള കാര്യം കൂട്ടായ ചർച്ചയിലൂടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എങ്ങനെ കൂട്ടായ ചർച്ച നടത്താൻ സാധിക്കും? നിങ്ങളുടെ ഇടവേളയിൽ ഒരുപക്ഷെ സൺഡേ സ്കൂളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണാം. അതുവഴി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ കാണാം. അവരുമായി ചർച്ച ചെയ്ത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വഴിയിലൂടെയും യഥാർത്ഥ സത്യം മനസ്സിലാക്കിയും യഥാർത്ഥ ജീവനിലൂടെയും ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മുടെ പ്രിയമുള്ള കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും നല്ല ബർത്ത്ഡേ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. മാത്രമല്ല, ഒരിക്കൽ കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാമെന്നുള്ള ഉറപ്പോടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് പഠിച്ചതും ചിന്തിച്ചതും ദൈവനാമോഹത്തിനായി തിരുവനിടയാകണമേ. ശരിയായ വഴിയും ശരിയായ സത്യവും ശരിയായ ജീവനും പകർന്നു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളൊക്കെ ഇടയാകണമേ. ചോദിച്ചിലധികമായ നന്മോണം നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തന്നെ ആമേൻ. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. COVID-19 എന്ന മാരക രോഗം നമ്മുടെ ലോകത്തിലാകെ വ്യാപരിച്ചിരിക്കുന്നു എന്നതിനാൽ പള്ളികൾ തുറന്ന് സൺഡേ സ്കൂൾ നടത്തുക എന്നത് വളരെ അപ്രായോഗികം ആയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ ദൈവവചനത്തിലൂടെ എന്നും സൺഡേ സ്കൂൾ പഠനത്തിലൂടെ അവരെ കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഈ താല്പര്യം കൊണ്ടാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി ഓൺലൈനായി റിസോഴ്സ് അധ്യാപകർ വഴി ക്ലാസുകൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. ഈ ക്ലാസുകൾ ഓരോന്നും സെൻറ്റർ ചുമതലക്കാർ ഹെഡ് മാസ്റ്റർമാരുടെ കയ്യിൽ എത്തിക്കുകയും ഹെഡ് മാസ്റ്റർമാർ അതുവഴി സൺഡേ സ്കൂളിലെ അധ്യാപകരെ കണ്ടെത്തി അവർക്ക് കൊടുത്ത് ഇത് കുഞ്ഞുങ്ങൾ കാണുന്നതിനുള്ള ക്രമീകരണം ചെയ്യണം. ഓരോ കുഞ്ഞും റിസോഴ്സ് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ തുടർ പഠനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ ക്ലാസുകൾ ഭംഗിയായി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വാളിയോട് മാർത്തോമ ഇടവ വികാരിയായ പ്രിയപ്പെട്ട ബിജു വർഗീസ് അച്ഛനാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അഭിമന്യ തിരുമേനിയുടെ ആശയവും താല്പര്യവുമാണ് ഇതിൻ്റെ പിന്നിൽ. വൈസ് പ്രസിഡന്റ് സുരേഷ് വർഗീസ് അച്ഛൻ വളരെ താല്പര്യത്തോടെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വാളിയോട് മാർത്തോമ ഇടവകയിലും കൊട്ടാരക്കര മാർത്തോമ ഇടവകയിലും അതുപോലെ വിലങ്ങറ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയിലും വെച്ചാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. റിസോഴ്സ് അധ്യാപകർ നന്നായി ക്ലാസുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ക്ലാസുകൾ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ ഇടമുറിയാതെ അത് നടക്കേണ്ടത് നമുക്കിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ ഈ ക്ലാസുകൾ നിങ്ങൾ കേൾക്കണമേ എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഭദ്രാസന ചുമതലക്കാരെ അറിയിക്കണം. ഇപ്പോൾ 6-ഉം 7-ഉം പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്. തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തെ ആശ്രയിച്ച് തുടർന്ന് കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.